ചേച്ചി, അപ്പൊ വീണ്ടും 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 സ്വാഗതം. ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും ഇങ്ങനെ കാണുന്നതിലും. ഒരു ചെറിയ റൗണ്ടിലേക്ക് കടക്കാം. റാപ്പിഡ് ഫയർ എന്ന് പറയുന്നില്ല, എന്നാലും ക്യു ആൻഡ് എ പരിപാടി. പക്ഷെ ഇത് വിജയിക്കണമെങ്കിൽ മഞ്ജു ചേച്ചി കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യണം. ടപ്പെട്ടപ്പയ്യെന്ന് ഉത്തരം പറഞ്ഞാൽ നമുക്ക് അത് അല്ലെങ്കിൽ കൂടുതൽ ആലോചിച്ച് പോവാതെ ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് ജെനുവൻ ആയിട്ടായിരിക്കണം ഉത്തരം പറയേണ്ടത്. അറിയില്ല എന്നൊന്നും പറയരുത്. അറിയുന്ന കാര്യങ്ങൾ മാത്രമേ. ചതുർമുഖം റൗണ്ട് എന്നാണ് ഇതിന്റെ പേര്. അപ്പോ ഈ റൗണ്ടിന് സ്ഥിരം പേര് ഇത് തന്നെ വെക്കണം. പക്ഷെ ഇനി ഇതാ അങ്ങനെ അറിയപ്പെടട്ടെ. അപ്പോ എല്ലാം നാലായിട്ട് ബന്ധപ്പെട്ടത് ഉള്ള ഒരു കാര്യമായതുകൊണ്ട് നമുക്ക് നാല് വെച്ച് തുടങ്ങാം. ഫോർ ഫേവറേറ്റ് മൊമെന്റ്സ് ഫ്രം ചതുർമുഖം. അയ്യോ, ഈ റോസ്റ്റ് ഉണ്ട് ഇരിക്കട്ടെ. വരണം. അയ്യോ, എല്ലാം ഒരുപാട് എല്ലാമാണ് എങ്കിലും ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആ സോങ് ഷൂട്ട് ചെയ്ത പല സീക്വൻസസും, പിന്നെ ആ ബസ്സിൽ ചാടി കയറുന്ന, അത് ആരും അറിയാതെ നമ്മൾ ഷൂട്ടിംഗ് ആണെന്നൊന്നും അനൗൺസ് ചെയ്യാതെ പെട്ടെന്ന് ക്യാമറയും പെട്ടെന്ന് കാറിൽ നിന്ന് ഇറക്കി, ഞാനും പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങി, ഇങ്ങനെ ഷൂട്ട് ചെയ്ത്. അപ്പോഴും ആൾക്കാർക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ആർക്കും ഒന്നും പിടിയുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു സീന്. ആ സിനിമ തന്നെ എന്നെ സംബന്ധിച്ച് ഹൊറർ സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് പുതിയ ഒരു അനുഭവമായിരുന്നു. അപ്പൊ ആ സീൻസ് ഒക്കെ ഷൂട്ട് ചെയ്തത് എന്നെ സംബന്ധിച്ച് പുതിയ മറക്കാനാവാത്ത അനുഭവങ്ങളാണ്. അപ്പോ അത്യാവശ്യം പേടിച്ചു ചേച്ചി? ഷൂട്ട് ചെയ്യുമ്പോ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പേടിച്ചു ഹൊറർ കഥകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് ആ അങ്ങനെ അതുകൊണ്ട് അപ്പോ പെട്ടെന്ന് എന്റെ ഫോണൊക്കെ ഒരു ദിവസം കേടായിട്ടുണ്ടായിരുന്നു. കുറെ പേരുടെ ഒക്കെ ഫോണുകൾ കേടായി. അപ്പൊ അതൊക്കെ സാധാരണ സംഭവിക്കുന്നതായിരിക്കാം. പക്ഷെ അതൊരു ഹൊറർ സിനിമ ആയതുകൊണ്ട് എല്ലാവരും അതുമായിട്ട് ബന്ധപ്പെട്ട് അത് ആഘോഷിച്ചു ഞങ്ങള്. ഫോർ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ്, മൂവി ക്യാരക്ടേഴ്സ്, ഏതെങ്കിലും ചേച്ചി ചെയ്താവാം അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്താവാം, ഏതു ആവാം. മൂവി ഫോർ ക്യാരക്ടേഴ്സ്. മറ്റേ ഇൻ ഹരിഹർ നഗറിലെ നാലുപേരായില്ലേ? ഇത് ചതിയട്ടോ. നല്ല ക്യാരക്ടേഴ്സ് അല്ലേ? നല്ല ക്യാരക്ടേഴ്സ്. ശരി, മൂവി ഫ്രണ്ട്സ് നാല് പേര്. ഇൻഡസ്ട്രിയിലുള്ളത് ഭാവന, സംയുക്ത, പൂർണിമ, ഗീതു. നാലുപേര് പറഞ്ഞതുകൊണ്ട് നാലുപേര് ഇനിയുണ്ട്. ശരി, ഫോർ ഹൊറർ സ്റ്റോറീസ് അല്ലെങ്കിൽ മിത്തുകൾ ചേച്ചി കേട്ടിട്ടുള്ളത്, ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. ഫേവറേറ്റ് ആവാം, പേടിപ്പിക്കുന്ന ആവാം. മിത്ത് എന്ന് പറഞ്ഞാൽ അത് കെട്ടുകഥകൾ എന്നൊക്കെയാണ് നമ്മൾ കുട്ടിക്കാലം മുതലേ പറയുമല്ലോ. അല്ലെങ്കിൽ ചേച്ചി എന്ത് കഥയാവാം, പേടിപ്പിക്കുന്ന കഥകളാവാം? ചേച്ചി ചെറുതാവുമ്പോ അമ്മ എന്ത് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പേടിപ്പിക്കാറില്ലേ? അതിന് അമ്മയ്ക്ക് ബുദ്ധിമുട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെനിക്ക് ഓർമ്മയില്ല. ഞാൻ അങ്ങനത്തെ ഇപ്പൊ ഇന്ന സ്ഥലം പോകരുതെന്നോ, ഇന്ന സ്ഥലത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെന്നോ, അങ്ങനെ ഒന്നും ഇന്ന സ്ട്രീറ്റ് ലൈറ്റ് അങ്ങനെ ഒന്നും പറഞ്ഞു പേടിപ്പിച്ചിട്ടൊന്നും ഇല്ല. ഇല്ലില്ല, അത് സിനിമകളൊക്കെ കണ്ടിട്ട് അതിന്റെ തന്നെ നമ്മളിങ്ങനെ ഞാൻ തന്നെ സങ്കല്പിച്ചുണ്ടാക്കുന്ന ഓർമ്മകൾ തന്നെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതല്ലാതെ അതല്ലാതെ ഒന്നും പറഞ്ഞ അമ്മയച്ഛനൊന്നും ഒന്നും പറഞ്ഞു പേടിപ്പിച്ചിട്ടൊന്നും ഇല്ല. ചുറ്റുപാടും കൂട്ടുകാരും നത്തിങ്? ഇല്ലില്ല, അങ്ങനെ ഒന്നും എന്റെ ഓർമ്മയിലില്ല. ചിലപ്പോ മറന്നുപോയിട്ടുണ്ടാവും. ഇതുവരെ ലോകത്തോട് നിലവിളിച്ച് പറയാനുള്ള നാല് നുണകൾ ചേച്ചിക്ക് ചേച്ചിയെ കുറിച്ച് തന്നെ. നാല് നുണകളോ? ചേച്ചിക്ക് ചേച്ചിയെ കുറിച്ച് തന്നെ പറയാനുള്ളത്. ഏതെങ്കിലും ഇതുവരെ എവിടെയും പറയാത്ത, അല്ലെങ്കിൽ എനിക്ക് എന്നെ കുറിച്ച് കുറച്ച് നുണകൾ പറയാനുണ്ട്. ഇല്ല, ഞാൻ പൊതുവെ കഴിയുന്നത് നുണ പറയാറില്ല. ഇതുവരെ ഏതെങ്കിലും ഉണ്ടോ ഇനി പറയാൻ? പറയാനുള്ളത് ഒന്നുമില്ല. നത്തിങ്? ഇല്ല, ഇങ്ങനെ പോയാൽ മതി. മണം അങ്ങനെ ഫാസിനേഷൻ, അങ്ങനത്തെ ഫാസിനേഷൻസ് ഉണ്ടോ? ഇഷ്ടമാണ് നല്ല മണങ്ങളൊക്കെ. ഫോർ ഫേവറേറ്റ് സ്മെൽസ് ഓഫ് യൂസ്. ചിലപ്പോ വീട് ഓർമ്മ വരുമ്പോ എന്തായിരിക്കും ആദ്യം അങ്ങനെ? അല്ലെങ്കിൽ എന്റെ വീട് അതാകുമ്പോ തുളസിയുടെ മണം ഉണ്ട്. പിന്നെ അവിടുത്തെ അമ്പലത്തില് നെയ്പായസത്തിന്റെ ഒരു മണമുണ്ട്. പിന്നെ ഭസ്മത്തിന്റെ മണമുണ്ട്. മുല്ലപ്പൂ അതൊക്കെ പണ്ട് തമിഴ്നാട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്നപ്പോ അവിടെ ഈ ഭസ്മവും മുല്ലപ്പൂ ഒക്കെ അവിടുത്തെ മണങ്ങളാണ്. സ്കൂൾ എന്നൊക്കെ പറയുമ്പോ എന്തായിരിക്കും ചേച്ചിക്ക് ആദ്യം പേര്? സ്കൂൾ ചോക്കിന്റെയോ ബ്ലാക്ക് ബോർഡിന്റെയോ ഒക്കെ മണം. ബെഞ്ചിന്റെ
അതൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഷൂട്ടിംഗ് സ്പോട്ടുകളെന്നൊക്കെ പറഞ്ഞ ഷൂട്ടിംഗ് സ്പോട്ടിൽ കട്ടൻകാപ്പി അതൊക്കെ ഇഷ്ടമുള്ള കട്ടൻകാപ്പി ഫേവറേറ്റ് ആണ്. കട്ടൻകാപ്പി ഇഷ്ടമാണ്. ഫൈൻ. ഫോർ ഫേവറേറ്റ് ഡയറക്ടേഴ്സ് ഓഫ് യുവേഴ്സ്. വലിയ ലിസ്റ്റ് ഉണ്ടാവും, ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വരും. ഞാൻ ചോദിക്കുന്നത് കൊണ്ട് മാത്രം പറയുന്ന നാല് പേര്: സത്യൻ അങ്കിൾ, സത്യൻ അന്തിക്കാട്, പ്രിയദർശൻ, മാഡം പ്രിയദർശൻ, സിബി സാർ, ജോഷി സാർ. ബൈ. എന്നെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടു വളർന്നിട്ടുള്ള സിനിമകളൊക്കെ ഇവരുടെയൊക്കെയാണ്. അവരെ സിനിമാസ് തന്നെയാണ് മേജർ. പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ജോഷി സാറിന്റെ പടങ്ങൾ പ്രത്യേകിച്ച് ആ സർഫോണ്ട് എഴുതിയ പോലത്തെ ടൈറ്റിൽസ് ഒക്കെ ആയിരുന്നു പണ്ട്. അപ്പൊ ഇങ്ങനെ തിയേറ്ററിലൊക്കെ ക്യൂ നിൽക്കുമ്പോ ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ നോക്കി സർഫ് പൊടി കൊണ്ട് എഴുതിയതാണെന്നൊക്കെ ഞാൻ ഇങ്ങനെ സങ്കല്പിക്കുമായിരുന്നു. പ്രിയൻ സാറിന്റെ ഒക്കെ പിന്നെ പറയണ്ട, അത് കോമഡി നമ്മൾ ചിരിച്ച് എത്ര മാത്രം ആ സിനിമകളൊക്കെ കണ്ട് ചിരിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. സത്യൻ അങ്കിളുടെ എന്ന് പറഞ്ഞാൽ പണ്ട് ഞങ്ങൾ തമിഴ്നാട്ടിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തൃശ്ശൂരുള്ള എൻ്റെ നാടും തറവാടും ഒക്കെ, അപ്പോൾ ആ ഒരു അന്തരീക്ഷവും ഒക്കെയാണ്, ഗ്രാമത്തിൻ്റെ അന്തരീക്ഷങ്ങൾ സത്യൻ അങ്കിളുടെ സിനിമകളിൽ എപ്പോഴും കാണിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ നാടൊക്കെ ഓർമ്മ വരുമായിരുന്നു ആ സിനിമകളൊക്കെ കാണുമ്പോൾ. പൊന്മുട്ടിയിടുന്ന തറവാണ് ഏതാണെങ്കിലും. അപ്പോൾ അങ്ങനെയുള്ള നാടിനെ കുറിച്ചുള്ള സ്പേസ് ഉണ്ടാവും. ഇപ്പൊ എന്റെ വീടിരിക്കുന്നത് അങ്ങനത്തെ ഒരു സ്ഥലത്താണ്, പുള്ള് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലാണ്. എന്റെ തൊട്ടടുത്താണ്, ഒരു പാടത്തിന് അക്കരയ്ക്കരയാണ് ഞാനും സത്യനങ്ങളും താമസിക്കുന്നത്. അപ്പൊ സത്യനങ്ങൾ ഇപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഞാൻ വിളിച്ച അഭിപ്രായവും ഉപദേശവും ഒക്കെ ചോദിക്കുന്ന, ഞാൻ വളരെയധികം എന്റെ കുടുംബവുമായിട്ട് അത്രയും ബന്ധമുള്ള ഒരാളും കൂടിയാണ് സത്യനങ്ങൾ. ജോഷി സാറിന്റെ സിനിമകളൊക്കെ പിന്നെ അറിയാലോ, അത് ഒരു ഒരു വലിയ പടങ്ങൾ എന്നൊക്കെ നമ്മൾ അങ്ങനെ പല രീതിയിൽ. അപ്പൊ ഒരുപക്ഷെ എന്റെ ഒക്കെ കുട്ടിക്കാലത്തിന് അങ്ങനെ സ്വാധീനിച്ചത് കൊണ്ടാവും. പെട്ടെന്ന് അനൂപ് ചോദിച്ചപ്പോഴും എനിക്ക് അവരുടെ പേരുകളാണ് പെട്ടെന്ന് വന്നത്. ഫോർ ഫേവറേറ്റ് ഓർ നോട്ടി തിങ്സ് ദാറ്റ് യു ഹാവ് ഡൺ ഡ്യൂറിംഗ് യുവർ ചൈൽഡ്ഹുഡ്. അത് എന്റെ അമ്മ തന്നെ പറയേണ്ടി വരുമോ? തലയിൽ കൂടെ പെയിന്റ് എടുത്ത് ഒഴിച്ചതോ അറിയാതെ, അതൊക്കെ ഉണ്ട്. പിന്നെ എന്ത് ചേട്ടനെ ഒരു കഥ ഞാൻ ചോദിക്കാം, അത് എക്സ്പ്ലെയിൻ ചെയ്തു. ചേട്ടനായിട്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, തൊട്ട് മുമ്പ് അടിയിൽ വഴക്കുണ്ടാക്കിയതേ അല്ല. അത് ആക്ച്വലി എന്തായിരുന്നു സംഭവിച്ചതെന്ന് അറിയാൻ കൊള്ളാം. അത് ഞാൻ എന്തോ തമാശക്ക് വേണ്ടിയിട്ട ക്യാപ്ഷൻ ആണ്. അത് തമ്മിത്തല്ലൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. അത് എപ്പോഴും ഏതോ ഒരു ഫോട്ടോഷൂട്ട്. ചേട്ടനായിട്ടുള്ള തമ്മിത്തല്ല് കൂടുതലും അഞ്ചാം ക്ലാസ്, ചേട്ടൻ അഞ്ചാം ക്ലാസ് കഴിഞ്ഞ സൈനിക് സ്കൂളിലേക്ക് പഠിക്കാനും പോയി. അപ്പൊ ഹോസ്റ്റലിലേക്ക് പോയി. അപ്പൊ പിന്നെ ഞാൻ ചേട്ടനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുക ചെയ്തിരിക്കുന്നത്. അപ്പോൾ അഞ്ചാം ക്ലാസ് വരെയൊക്കെ ആയിരുന്നു ഭയങ്കര തമ്മിത്തല്ലും അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെപ്പും ഒക്കെ ആയിട്ട് നടന്നിരുന്ന കാലം. അപ്പോൾ വേറെ നോട്ടി തിങ്സ് ഒന്നും ചെയ്തില്ല, പെയിന്റ് ഒഴിച്ചു. ഉണ്ടാവും. അല്ല, ഞാൻ തന്നെ അത് ചെറിയ എന്താ കാര്യം, എന്താണ് സാധനം എന്ന് പോലും അറിയാതെ എന്തോ കിട്ടിയ സാധനം എടുത്ത് തലയിൽ കൂടെ ഒഴിച്ചതാണെന്നും എന്തോ ശ്വാസം എടുക്കാൻ പറ്റാതെ. അപ്പൊ അങ്ങനെ ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ട് ഓടി. അങ്ങനെയൊക്കെയുള്ള കഥകൾ എന്റെ കൂടെ വേറെ ഉണ്ട്. പിന്നെ ഉണ്ട് വേറൊരു ഫോട്ടോയും കൂടെ ഞാൻ ഇട്ടിരുന്നു. ചേട്ടൻ, ഞാനും ചേട്ടനും കൂടെ ഭാര്യയും ഭർത്താവുമായിട്ട് ഒരു സ്കൂൾ ആനുവൽ ഡേ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ട് ചേട്ടന്റെ ഡയലോഗും കൂടെ ഞാൻ പറഞ്ഞു. ചേട്ടൻ പറയാൻ വന്നിട്ട് ഒന്നും പറയാനില്ല. അതുണ്ട്, അങ്ങനെ പറയണ്ട. എല്ലാവരുടെ ലൈഫിലും ഇത് പക്ഷെ കേൾക്കുമ്പോ അയ്യേ ഇതാണോന്ന് തോന്നും. പക്ഷെ ഓരോരുത്തർക്ക് അവരവരുടേതായിട്ടുള്ള പ്രത്യേക ഓർമ്മ. ചോദ്യം മുഴുവൻ ചരിത്ര ഫേവറേറ്റ്സ് ആണ്. ഓക്കേ, ഫൈൻ. ഫോർ വേസ് ടു ബിക്കം എ മോളിവുഡ് ലേഡി സൂപ്പർ സ്റ്റാർ. അതറിഞ്ഞിരുന്നെങ്കിൽ ഞാനും ആയനെ. എങ്ങനെ? അത് അങ്ങനെയൊന്നും, അങ്ങനൊരു വേസും അതൊന്നും ഇല്ലല്ലോ. അത് എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ ഈ ഏജന്റ് റിവേഴ്സ് ഗിയർ എന്ന് പറയുന്നതോ ചെറുപ്പമായിട്ടിരിക്കുന്നു എന്ന് കേൾക്കുന്നത് എന്നെ, ഞാൻ എന്തോ വലിയ നേട്ടമായിട്ടൊന്നും എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പ്രായമാകുന്നത് സ്വാഭാവികമാണ്. സ്വപ്രായമാകും ആരാണെങ്കിലും. ഇപ്പം ഞാനാണെങ്കിലും അനൂപാണെങ്കിലും ഇവിടെ നിൽക്കുന്ന ആരാണെങ്കിലും വർഷങ്ങൾ കഴിയും തോറും എനിക്ക് സന്തോഷമാണ്. അത് നമ്മൾ അതിനെ ഭയങ്കര സ്നേഹത്തോടെ എംബ്രേസ് ചെയ്യണം വേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം. യങ് ഓൾഡ് ഇതൊന്നും അല്ല. ദാറ്റ് ഡസൻറ്റ് മാറ്റർ. വാട്ട് മാറ്റേഴ്സ് ഇസ് യു ഷുഡ് ലുക്ക് ഹാപ്പി. ഹാപ്പി ഈസ് ഹൗ യു ഷുഡ് ലുക്ക്, നോട്ട് യങ് ഓർ ഓൾഡ്. ഒരുപാട് പേരുടെ, ടു ബി വെരി ഫ്രാങ്ക്,
ഒരുപാട് പേരുടെ ഉള്ളിൽ കിടക്കുന്ന ഇൻഹിബിഷൻസിനെ ആയിരിക്കും ചേച്ചി കോട്ട് ചെയ്ത്. ഇങ്ങനെ ഒരുപാട് ആ അനൂപ് നേരത്തെ പറഞ്ഞൊരു ഫോട്ടോയെ സംബന്ധിച്ച് അതല്ലാതെ ഒക്കെ എല്ലാ ഏത് ഫോട്ടോ ഇട്ടാലും ഒക്കെ അങ്ങനത്തെ കമന്റുകൾ കാണാറുണ്ട്. പക്ഷെ എനിക്ക് എനിക്ക് പറയണം എന്ന ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു ഇത്. അതിലൊന്നും അല്ല കാര്യം, ഹാപ്പിയാണ്. ദാറ്റ് ഇസ് ഹൗ യു ഷുഡ് ലുക്ക്. അങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാവേണ്ടത്. ചെറുപ്പമാണെങ്കിലും പ്രായമായിട്ടാണെങ്കിലും അതൊക്കെ വളരെ സൂപ്പർഫിഷ്യലാണ്, അതിലൊന്നും കാര്യമില്ല. ഫോർ ഫേവറേറ്റ് വാട്സ്ആപ്പ് സ്റ്റിക്കേഴ്സ് ഇൻ യുവേഴ്സ്? അയ്യോ കുറേ ഉണ്ട്, കുറേ കുറേ ഉണ്ട്. പുതിയത് കാണുമ്പോൾ അതൊരു ട്രോളി ഉണ്ടായിരുന്നു. പുതിയത് കാണുമ്പോൾ സുരേഷ് ചേട്ടൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നേരെ പോക്കറ്റിലേക്ക്. അത് ഞാൻ എപ്പോഴും ചെയ്യാറുള്ള കാര്യമാണ്. ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ സ്റ്റിക്കേഴ്സ് വരുമ്പോൾ സ്റ്റോറി ചെയ്ത് ഒരെണ്ണായി. അടുത്തത് എന്ത്? വാട്സ്ആപ്പ് സ്റ്റിക്കേഴ്സ് ചെയ്തൊക്കെ ഒരെണ്ണത്. അല്ല അതല്ല, അത് അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. എപ്പോഴും അമ്പിളിച്ചേട്ടൻ്റെയും സലീമേട്ടൻ്റെയും സുരാജേട്ടൻ്റെയും ഒക്കെ ഉണ്ട്. പിന്നെ എൻ്റെ തന്നെ സ്റ്റിക്കർ, അതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. ഇതാർക്ക് കൂടുതൽ അയച്ചു കൊടുക്കാറില്ല? എല്ലാരും, അങ്ങനെയൊന്നുമില്ല, ചന്നം പിന്നെ അയച്ചു കൊടുക്കും. രസാട്ടോ സ്വന്തം സ്റ്റിക്കർ ഈ രീതിയിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കും. സീനിയോറിറ്റി ജൂനിയോറിറ്റി ഒന്നുമില്ല. ഈ പറഞ്ഞ സത്യനങ്ങളിലും പ്രിയൻ സാറിനും വരെ ഞാൻ അയച്ചു കൊടുക്കും എല്ലാം. ഫോർ ഫേവറേറ്റ് കോ ആക്ടേഴ്സ് ഓഫ് യുവേഴ്സ് ആൻഡ് വൺ റീസൺ ഫോർ ദാറ്റ്? ഇപ്പൊ സണ്ണി ആയിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. നല്ലൊരു ഫ്രണ്ട്ഷിപ്പും ഉണ്ട്. പിന്നെ ഓഫ് കോഴ്സ് മമ്മൂക്കേ ഉണ്ട്. ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയിട്ടുള്ളൂ. ലാലേട്ടനുണ്ട്. ഭയങ്കര കാര്യമായിട്ട് കൊതിച്ച് കിട്ടിയൊരു വേഷമാണല്ലേ മമ്മൂക്കയുടെ. അതെ അതെ അതെ. പിന്നെ അതല്ലാണ്ട് ബൈജു ചേട്ടൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. നന്ദു ചേട്ടൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. മണിയമ്പിള്ള രാജുവേട്ടൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. നെടുപുടി വേണുചേട്ടൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ലളിത ചേച്ചി. അപ്പൊ എത്ര നല്ല നല്ല ആർട്ടിസ്റ്റുകളുടെ കൂടെയൊക്കെ അങ്ങനെ ഒരു സന്തോഷമാണ് എനിക്ക്. ഫോർ തിങ്സ് ദാറ്റ് യു ആർ സിംപ്ലി സ്പെഷ്യൽ അബൌട്ട്? ചേച്ചിക്ക് ചേച്ചിയെ തന്നെ ഞാൻ കൊള്ളാം ഈ കാര്യത്തിൽ എന്ന് തോന്നിയിട്ടുള്ള കാര്യം എന്തായിരിക്കും? നമുക്ക് തന്നെ കോൺഫിഡൻസ് ഉള്ള ഒരു കാര്യം. ഞാൻ അങ്ങനെയൊന്നും ആലോചിക്കാറില്ല. നേരത്തെ പറഞ്ഞ മുടിയുടെ കേസ് വെച്ച് കണക്ട് ചെയ്ത് ഞാൻ ചോദിക്കാം. ഇപ്പം എൻ്റെ വീട്ടിൽ അനിയത്തിക്കുട്ടിയും ചെറിയ 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 മക്കളൊക്കെ ചെറിയ പൊടി കുട്ടികളും അവരൊക്കെ കണ്ണാടിന് മുന്നിൽ മുടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വേണോ ഇങ്ങനെ വേണോ കുറെ നേരം ഇരുന്ന് കൗതുകത്തിലിരുന്ന് കാണാം. ഇതുപോലെയാണോ ചേച്ചിയുടെ പരിപാടി? ഈ ഏത് ഹെയർ സ്റ്റൈലും എൻ്റെത് വളരെ ഇമ്പൾസീവ് ആണ്. ഇത് ഇങ്ങനെയൊന്നും വെട്ടിയിടാനല്ല ഞാൻ അന്ന് പോയത്. അന്ന് ഹെയർ കട്ടും ചെയ്ത് നമ്മുടെ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും. അപ്പം ഞാൻ ചുമ്മാ സജിത് ആൻഡ് സുജിത്ത് അവരുടെ സ്ഥലം ഉണ്ട്, അവിടെയാണ് ഞാൻ പോയത്. അപ്പം ഞാൻ ചുമ്മാ ഒരു നാലുമുടി ചുമ്മാ ഒരു ഫുൾ വെട്ടിയിടാൻ ധൈര്യമല്ല, അപ്പോൾ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു നോക്കി. അപ്പൊ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവുന്ന തീരുമാനങ്ങളാണ്. വേറെ ഇപ്പോ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നിയിട്ടുള്ളത് ഡാൻസ് അതിനെങ്ങനെ ലൈക് ഡെയിലി പ്രാക്ടീസ് ഉണ്ട്? ലൈക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ മടിയും ഉണ്ട്. അതുകൊണ്ട് രണ്ടും അങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു. ചില ദിവസങ്ങളിൽ ചെയ്യും, ചില ദിവസങ്ങളിൽ മടി പിടിച്ചിരിക്കും. മടി കൂടുതൽ ഉണ്ടാവുമ്പോ എങ്ങനെയത് മാറ്റി ആരാണ് വന്ന് പുഷ് ചെയ്യുക? അമ്മ, അമ്മയുടെ കയ്യിൽ നിന്ന് ഇപ്പോഴും എനിക്ക് വഴക്ക് കേൾക്കാറുണ്ട് അതിന്. ബൈ ദ വേ, ആ കഥയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഫോർ ഫേവറേറ്റ് തിങ്സ് അബൌട്ട് ലോക്ക്ഡൌൺ? എല്ലാം നെഗറ്റീവ് ആയിരുന്നു. നെഗറ്റീവുകളെ വിൽ പിക്ക് ദ ബെസ്റ്റ് വൺ. ഒന്നാമത്തത് അമ്മയുടെ ഒപ്പം കുറേ നാൾ കുറേ ദിവസം തുടർച്ചയായിട്ട് ഇരുന്നിട്ട് അപ്പം അവിടെ വീട്ടിൽ കുറേ നാൾ തുടർച്ചയായിട്ട് ഉണ്ടാവാൻ പറ്റി. എൻ്റെ ചേട്ടനും കുടുംബവും വന്നിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു ഒരാഴ്ചയിലധികം അങ്ങനെ ഇതിന് മുമ്പ് ഇരുന്നിട്ടില്ല. ഇതിപ്പോൾ 3 മാസത്തോളം ഞങ്ങളെല്ലാവരും ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടനും കുടുംബവും തിരിച്ചു പോയി. പിന്നെ ഞാനും അമ്മയായിരുന്നു. പിന്നെ അമ്മയുടെ ഭക്ഷണം രണ്ട്. പിന്നെ അമ്മ എഴുതി തുടങ്ങി വീണ്ടും. കോളേജ് കാലത്ത് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെയൊക്കെ ഒരു ഭാഗ്യത്തിനെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായി കേട്ടോ. അത് നമ്മുടെ വീട്ടിൽ സുഖമായിട്ട് 4 ചുവരുകൾക്കുള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള ഭക്ഷണവും കഴിച്ച് ഇഷ്ടമുള്ള ആളുകളോടൊപ്പം ഇരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതല്ലാത്ത ആ ഒരു പ്രിവിലേജ് ഇല്ലാത്ത എത്രയോ ആൾക്കാരുടെ കാര്യം സ്വയം ഒരു തിരിച്ചറിവ് ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഗ്യത്തിനെ കുറിച്ച്. എത്രയോ പേരാ നടന്ന് വീടുകളിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുന്നവര്, വീട്ടുകാരിൽ നിന്ന് അകപ്പെട്ട് വേറൊരു സ്ഥലത്ത് പെട്ട് തിരിച്ചെത്താൻ പറ്റാത്തവര്, നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ, പോലീസ് സേന, ഇങ്ങനെ മുൻനിരയിൽ നിന്ന് ഇതിനെ പ്രതിരോധിക്കുന്ന ആളുകളുടെ സ്വന്തം ജീവൻ
സ്വന്തം ജീവനും സ്വന്തം വീട്ടുകാരുടെ സുരക്ഷയും എല്ലാം വീട്ടുകാരെ പോലും കാണാതെ നിന്ന് നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുക, അവരുടെയൊക്കെ ഒരു കഷ്ടപ്പാട് ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാണ്, നമ്മുടെ പ്രശ്നങ്ങൾ എത്ര ചെറുതാണെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായി. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. ടച്ചിങ്. ഫോർ ഗ്രേറ്റ് ഓഫേഴ്സ് ചേച്ചിക്ക് വന്നു, പക്ഷേ നിർഭാഗ്യവശാൽ ഡേറ്റ് ക്ലാഷ് കാരണം മിസ്സായി. അങ്ങനെയുള്ള ഏതോ ഓഫർ, ഏതോ നാല് സിനിമകളുടെ പേര് പറയും. ഇല്ല, ഞാൻ അത് പറഞ്ഞല്ലോ, ഓരോ സിനിമയ്ക്കും ഓരോ ഡെസ്റ്റിനി ഉണ്ട്. അപ്പൊ പിന്നീട് അതിനെ കുറിച്ച് പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്കുള്ളതാണെങ്കിൽ നമ്മൾക്ക് എത്തിയിരിക്കും. അല്ല, നിർഭാഗ്യവശാൽ ഡേറ്റിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ആയതുകൊണ്ടായിരിക്കും. ഇല്ല, കയ്യിൽ നിന്ന് പോയത് പോയത് തന്നെ. ഇത്രയും ചോദിച്ചിട്ട് ഒരു സിനിമ വലിയൊരു പ്രോജക്റ്റ് ആയിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ ചെറിയ പ്രോജക്റ്റ് ആയിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്. പണ്ടത്തെ സിനിമകൾ വേണമെങ്കിൽ പറയും. കളിയൂഞ്ഞാൽ, ആഹാ, ഫ്രണ്ട്സ്, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, ഉസ്താദ്. പൊളി. ശരി, അമ്മ എഴുതിയിൽ നിന്നൊരു ചോദ്യം. ചന്ദ്രലേഖ. പൂജാ ബത്ര ചെയ്ത റോള്. അതെ അതെ, അതായിരുന്നു. അത് ഞാൻ ഈ മരക്കാർ ഷൂട്ട് ചെയ്യുമ്പോഴാണ്, ഞാൻ ആ സമയത്ത് കോണ്ടാക്ട് ചെയ്യിക്കുമ്പോൾ ചെയ്യാൻ പറ്റാതെ പോവുകയും ചെയ്തിരുന്നു. അപ്പൊ അതിനുശേഷം മരക്കാർ ഷൂട്ട് ചെയ്യുമ്പോഴാണ് സാർ പറഞ്ഞത്, പ്രിയൻ സാർ പറഞ്ഞത്. അന്ന് ഞാൻ ചോദിച്ചു, അപ്പൊ ഞാൻ അയ്യത് ക്യാരക്ടറായിരുന്നു സാർ, പൂജ ചെയ്ത ക്യാരക്ടറായിരുന്നു. അയ്യോ, അത് ആയിരുന്നു എന്ന് പിന്നീട് അലൈപ്പായുധയിലൊക്കെ അവര് അന്വേഷിക്കാൻ ശ്രമിച്ചിരുന്നു എന്നൊക്കെ പിന്നീട് അറിഞ്ഞിരുന്നു. 96. നാലെണ്ണത്തിൽ കൂടുതലായി, സോറി, നഷ്ടങ്ങളുടെ എണ്ണമാണോ കൂടുതൽ? ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ആലോചിക്കാറില്ല കേട്ടോ. ഇതൊക്കെ ഈ സിനിമകളൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്, അതില് ഒരു സംശയവുമില്ല. ചേച്ചിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ ഫ്ലേവർ ആയതിനെ. അങ്ങനെയില്ല, അത് എനിക്ക് അങ്ങനെ ഞാൻ ചിന്തിക്കുന്നേ. അത് അങ്ങനെ അയ്യോ ചെയ്യാമായിരുന്നു എന്നുള്ളതൊന്നും അപ്പൊ ചിലപ്പോ അയ്യോ ആണല്ലേ എന്ന് ആലോചിക്കുന്നല്ലാതെ അതിനെ കുറിച്ച് ആലോചിച്ചിരുന്ന് വിഷമിക്കാറിയില്ല. ഹാപ്പി. അപ്പൊ അമ്മ എഴുതിയ കഥയിൽ നിന്നൊന്ന് എടുക്കാം. പറയാതെ തന്നെ ഇഷ്ടപ്പെട്ട ഫുഡ് ടേബിളിൽ എത്തുമ്പോ കണ്ണ് തിളങ്ങും, ഇതാണ് അമ്മയുടെ ലൈൻ. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് വെക്കുമ്പോ കണ്ണ് തിളങ്ങുന്ന ഭക്ഷണത്തിന്റെ ലിസ്റ്റ് ഒന്ന് പറയാവോ? നാലെണ്ണം. അമ്മ ഉണ്ടാക്കുന്ന എല്ലാം നിധി പോലെയാണ്, കാരണം വല്ലപ്പോഴല്ലേ വീട്ടിലെത്തിയിട്ട് അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റാ. അമ്മ ഉണ്ടാക്കുന്നത് എല്ലാം ഉണ്ട്, ഇഡ്ഡലി ആണെങ്കിലും പുട്ടും കടലയൊക്കെ ആണെങ്കിലും ചോറാണെങ്കിലും സാധാരണ മുളോഷ്യം ചമ്മന്തി, തൈര് മുളോഷ്യം ചമ്മന്തി, ഉള്ളിയൊക്കെ കൂടി കടിച്ച് സാമ്പാറും എല്ലാം സാധാരണ നാടൻ. ആ, എൻ്റെ വീട്ടിലെ വെജിറ്റേറിയനെ ഉണ്ടാക്കാറുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള നാടൻ അമ്മ ഉണ്ടാക്കുന്നത് എന്തും അടിപൊളിയാണ്. ചേച്ചി സ്പെഷ്യൽ ഏതില ഉണ്ടാക്കാറുള്ളത്? ഞാൻ ആ സാഹസത്തിന് മുതിരാറില്ല. എന്താ എക്സ്പ്രഷൻ അറിയോ? എന്റെയും ചുറ്റുമുള്ളവരുടെയും ആരോഗ്യത്തിന്റെ. ഈ ചിരിയെ കുറിച്ച് ആരെങ്കിലും ഭയങ്കര കാര്യമായിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടോ? പറയാറുണ്ട്. എന്താണ് പറയാറുള്ളത്? പണ്ടൊക്കെ ഇതാരൊക്കെയോ ഭയങ്കര അരോചകമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ചിരി മാറ്റാൻ പറ്റില്ലല്ലോ, ചിരി വന്നാ ചിരിക്കും. ഞാൻ ഒരു ടാസ്ക് തരാണ്, ഫോർ ഡിഫറെന്റ് സൗണ്ട് മോഡുലേഷൻസിൽ, കാരണം നേരത്തെ സൈഡ് സൈഡ്. അപ്പോ അതേമാതിരി ഒരു ഇന്റർവ്യൂല് പറയാം, കാണും കണ്ടായിരുന്നു ലൈക്ക് അങ്ങനെ പലതും. അത് ശരി, അതൊക്കെ ഞാൻ അറിയാതെ വന്നതാണ്. അതെ, ആ അറിയാതെ വരുന്നതാണ് ഞങ്ങൾക്ക് ഇവിടെ വേണ്ടത്. അങ്ങനെ പറഞ്ഞാ പിന്നെ അതിനെ കുറിച്ച് കോൺഷ്യസ് ആവും. ഫൈൻ, ചേച്ചിയുടെ രീതിയില് ഒരു സിമ്പിൾ ടേക്ക് ഇറ്റ് ഫോർ ഫൺ, എന്താണോ വാര്യര് നന്നാവാത്തത് ഒരു ഡിഫറെന്റ് മോഡുലേഷനിലൊന്ന് പറഞ്ഞു. അയ്യോ, അത് വേണ്ട, അത് ഇപ്പൊ പറഞ്ഞ അറിയാതെ വന്നതിന്റെ ഒക്കെ രസം പോവും, അത് ഞാൻ വിനയപൂർവ്വം സ്കിപ്പ് ചെയ്യുന്നു. ടാസ്ക് മൊത്തം കളയണം. ആ ടാസ്ക് വേണ്ട, കാരണം ഉള്ള സ്നേഹം പോവും. അപ്പോ വൈൻഡിങ് അപ്പ്, ചതുർമുഖം, എന്താണ് ചേച്ചിയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ പറ്റി എന്നുള്ളതിനെക്കാട്ടിലും കുറെ നേരം ചിരിക്കാൻ പറ്റി?
അതാണ് കണ്ണു നിറഞ്ഞു. സാധാരണ ഞാനാണ്, ഞാൻ ചിരിക്കാറാണ് പതിവ്. ഞാൻ ചിരിപ്പിക്കാനുള്ള കഴിവ് എനിക്കില്ല കേട്ടോ, അത് ഞാൻ ആദ്യമേ പറയാം. അത് സ്ക്രിപ്റ്റിന്റെ ഗുണമല്ലേ. അല്ല, എനിക്ക് പൊതുവെ തമാശകൾ ആസ്വദിക്കാനാണ് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും മിസ് ചെയ്യാറില്ല ഞാൻ. എല്ലാ ചിരിക്കാനുള്ള ഒരവസരവും ഞാൻ പാഴാക്കാറില്ല. എന്തോ ആരെങ്കിലും ചിരിച്ച എന്താ കോമഡി എനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി ചോദിച്ച് വാങ്ങിക്കാറുള്ളതാണ്. അപ്പോ നല്ലതല്ലേ, ചിരിക്കുന്നത് നല്ലതല്ലേ? തീർച്ചയായിട്ടും അടിപൊളിയാണ്. അപ്പോ നമുക്ക് ചിരി താൽക്കാലികമായിട്ട് കുറച്ച് നേരത്തേക്ക് അവസാനിപ്പിക്കാന്നുള്ളത്. ചിരി തുടർന്നുകൊണ്ടേ ഇരിക്കട്ടെ. ഇവിടെ നിന്ന് ഇറങ്ങിയാലും വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ലോകത്ത് ചിരിക്കാൻ. അപ്പൊ ഇനിയും കൂടുതൽ കൂടുതൽ കട്ടൻ കാപ്പികൾ കുടിക്കാനുള്ള ഭാഗ്യം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.